പാർലമെന്റിന്റെ വെബ്സൈറ്റ് നോക്കിയാൽ ഞങ്ങളുടെയൊക്കെ ജാതകം അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ഞങ്ങളുടെ ജാതകം എന്ന് പറയുന്നത് ഒരു എം പി എന്താണ് പാർലമെന്റിൽ ചെയ്തത് എന്ന് അതിന്റെ ആക്ച്വൽ റിപ്പോർട്ട് നിങ്ങൾക്ക് പാർലമെന്റ് വെബ്സൈറ്റിൽ ലഭിക്കുന്നതാണ്. ലോക്സഭ എം പി എന്ന കമാൻഡ് കൊടുത്താൽ പൂർണ്ണമായിട്ട് ലഭിക്കുന്നതാണ്. അത് പരിശോധിച്ചാൽ കേരളത്തിലെ 20 മണ്ഡലങ്ങളിൽ ഏറ്റവും അധികം എം പി ഫണ്ട് ചെലവഴിച്ചത് കാസർഗോഡ് പാർലമെന്റിലാണ്. ഏറ്റവും അധികം ചോദ്യങ്ങൾ കേരളത്തിൽ നിന്ന് ചോദിച്ചതിന് 588 ചോദ്യം. ഏറ്റവും അധികം ചർച്ചകൾ നടന്നത്, 98 ഡിസ്കഷനുകൾ നടന്നത് എന്റെ പേര്. സ്വകാര്യ ബില്ലുകൾ അവതരിപ്പിച്ചത് പാർലമെന്റിൽ നടക്കാത്തതുകൊണ്ട് എടുത്തില്ല. 2 സ്വകാര്യ ബില്ലുകൾ നമ്മുടെ ഇവിടുത്തെ എൻഡോസ് അൽഫാനും സ്ത്രീകളുടെ പ്രശ്നമായിട്ട് ബന്ധപ്പെട്ട് അവതരിപ്പിച്ചതാണ്. ആ നിലയിൽ എം പിമാരുടെ, എൻ്റെ മാത്രമുള്ള 543 എം പിമാരുടെയും വിവരങ്ങൾ നിങ്ങൾ പാർലമെന്റിൽ ലഭിക്കും. ആർക്കായാലും ലഭിക്കുന്നതാണ്. അതിൻ്റെ അർത്ഥം പാർലമെന്റിൽ കഴിഞ്ഞ 10 വർഷം നടത്തിയ പ്രവർത്തനങ്ങളുടെ ഒരു ചിത്രമാണ് പാർലമെന്റ് വെബ്സൈറ്റുകളിൽ ഉള്ളത്. രണ്ടാമത്തെ പ്രശ്നം, ഈ 10 വർഷത്തിനിടയിൽ ഇവിടെ നമ്മുടെ കാസർഗോഡ് പാർലമെന്റ് മണ്ഡലത്തിൽ നടന്ന ഒരു വർക്കാണ്. ഇപ്പോൾ നമുക്കറിയാൻ വേണ്ടി കഴിയും കാസർഗോഡിൻ്റെ ഒരു വേദനയാണ് എൻഡോസ്. സംസ്ഥാന ഗവൺമെൻറ്റും ജില്ലാ പഞ്ചായത്തൊക്കെ ചെറിയ സഹായം നൽകിയതിന് ശേഷം, പക്ഷെ ഞാനതിൽ ചെയ്തത് ഇപ്പോൾ ഈ ഇന്ത്യയിലെ തന്നെ പ്രധാനപ്പെട്ട ശാസ്ത്രകാരന്മാരെ, ചരിത്രകാരന്മാരെ അവരെ ഉൾപ്പെടുത്തി 1000-ത്തോളം ആളുകൾ പങ്കെടുത്തുകൊണ്ടുള്ള കോൺകോർഡ് എന്ന് പറയുന്ന ഒരു റിസർച്ച് 2 ദിവസം നീണ്ടു നടന്നു. അത് വെച്ചുകൊണ്ട് റിപ്പോർട്ട് സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും കൊടുത്തു. കുറേ കൂടെ പണം മുഴുവൻ നടപ്പിലാക്കാൻ, പക്ഷേ സ്റ്റേറ്റ് ഗവൺമെൻറ്റും സെൻട്രൽ ഗവൺമെൻറ്റും പൈസ നൽകി. ഞാൻ പാർലമെൻറ്റിലെ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാനാണ്, സബ് ഓർഡിനൈസേഷനിലെ ചെയർമാനാണ്. സബ് ഓർഡിനൈസേഷൻ എന്ന് പറഞ്ഞാൽ പാർലമെൻറ്റ് പാസ്സാക്കുന്ന ചട്ടങ്ങൾ, റൂൾസ്, ബൈലോസ് ഇതൊക്കെ നടപ്പിലാക്കുന്നുണ്ടോ മറ്റ് സ്ഥാപനങ്ങളെന്ന് പറയുന്നത്. അങ്ങനെയുള്ളൊരു സ്ഥാപനമാണ് നബാർ. അവര് ഞങ്ങളുടെ മുമ്പിൽ വന്ന സമയത്ത് അവരുടെ പ്രവർത്തനം പരിശോധിക്കുമ്പോൾ അതിൽ ഈ സോഷ്യൽ ഒബ്ലിഗേഷൻ ഉള്ള പദ്ധതി എൻ്റെ തലയിൽ സ്വാഭാവികമായിട്ടും ഈ വിഷയം വന്നത്. സിംലയിൽ വെച്ച് ചേർന്ന ആ ഡിസ്കഷൻ്റെ ഭാഗമായിട്ടാണ് അതിൽ രേഖപ്പെടുത്തിയിട്ടുണ്ട്. ചെയർമാൻ, സബ് ഓർഡിനൈസേഷൻ ചെയർമാൻ്റെ അഭ്യർത്ഥന പ്രകാരം ഈ കാസർഗോഡ് ജില്ലയിലെ 11 വില്ലേജുകൾ അവർ തിരഞ്ഞെടുത്തു. ഞാനിവിടെ വരുന്നതിന് മുമ്പ് അവർ വന്നിട്ട് ഇത് പരിശോധിച്ചു. 235 സ്കീമുകൾ, 200 കോടി രൂപയുടെ പദ്ധതി കേരളത്തിൽ മാത്രമല്ല ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിലും ഇത് അംഗീകരിച്ച് നടപ്പിലാക്കി. കാരണം എന്താ അറിയാം, പല സ്ഥലത്തും എൻഡോസ് അൽഫ നിരോധിച്ചിട്ട് തന്നെ ഇല്ല. മറ്റൊന്ന്, സാധാരണഗതിയിൽ ഒരു രോഗം വന്നാൽ ചികിത്സ ചെയ്യും, മരിച്ചാൽ കോമ്പൻസേഷൻ കൊടുക്കും. പക്ഷെ ആ പ്രദേശമാകെ തന്നെ ഒരു വികസന നെറ്റ്വർക്കിൽ കൊണ്ടുവരിക എന്നൊരു എളുപ്പമുള്ള കാര്യമല്ല. അത് ഈ കാസർഗോഡിലെ ജനങ്ങളുടെ ഏറ്റവും വലിയ നേട്ടമാണ്. കാരണം ബഡ്സ് സ്കൂൾ, അംഗൻവാടി, ശുദ്ധജല പദ്ധതി, സ്കൂളുകൾ, ആശുപത്രികൾ എന്ന നിലയിലൊക്കെ. മറ്റൊന്ന്, റെയിൽവേ രംഗത്തെ സംബന്ധിച്ച് തന്നെ നമ്മുടെ ഏറ്റവും അധികം റെയിൽവേ സ്റ്റേഷനുള്ള ഒരു മണ്ഡലമാണ് ഈ കാസർഗോഡ് പാർലമെൻറ്റ്. 18 റെയിൽവേ സ്റ്റേഷൻ. സുധാകരം കിടന്നുറങ്ങിയാൽ എല്ലാ വണ്ടിയും അതിൽ കൂടി കോഴിക്കോടായാലും, പക്ഷെ ഇവിടെ അതല്ല. അതുകൊണ്ട് തന്നെ ഇവിടെയുള്ള 3 മേൽപ്പാലങ്ങൾ, അത് പയ്യന്നൂരായാലും അതുപോലെ തന്നെ ചെറുവത്തൂരായാലും അതേപോലെ തന്നെ പടന്നാക്കാടായാലും, 125 കോടി രൂപയുടെ വർക്കാണ് ഇതിൻ്റെ ഭാഗം വരുന്നത്. 15 റെയിൽവേ സ്റ്റേഷനിലായിട്ട് 35 കോടി രൂപയുടെ വർക്ക് നടന്നുകൊണ്ടിരിക്കുന്നത്. കാനങ്ങാട്, പാണത്തൂർ, കടിയൂർ റെയിൽവേ ലൈൻ, അതിൽ കേരളത്തിൻ്റെ ഭാഗത്തു നിന്ന് പൂർത്തിയായി റെയിൽവേ സർവേ നടത്തി. ഇപ്പോൾ റെയിൽവേ പ്ലാനിംഗ് കമ്മീഷൻ്റെ അപ്രീസിനെ കൊടുത്തിരിക്കുന്നു. കർണാടകത്തിലത് സ്വാഭാവികമായിട്ടും കർണാടക ഗവൺമെൻറ് അനുവാദം വേണം ഫോറസ്റ്റ് കൂടി എടുത്തു. വടക്കൻ മേഖലയിലെ തുളു അക്കാഡമി, അതുപോലെ തന്നെ തുളു ഭാഷ എയ്ത് ഷെഡ്യൂൾ ഉൾപ്പെടുത്തുകയാണ്. അതിൻ്റെ പ്രത്യേകതയുണ്ട്. കാരണം എന്താ അറിയാം, തുളു ഭാഷ എയ്ത് ഷെഡ്യൂൾ ഉൾപ്പെടുത്തണമെന്ന് പറഞ്ഞുകൊണ്ട് പാർലമെൻറ്റ് ഞാൻ പ്രസംഗിച്ചപ്പോൾ ഏറ്റവും അധികം കത്തുകൾ കിട്ടിയ കർണാടകത്തിൽ അവർ പറഞ്ഞാൽ എന്താ പറഞ്ഞാൽ, ഇപ്പം ഞങ്ങൾ തുളു ഭാഷ സംസാരിക്കുന്ന ഒട്ടേറെ എം പിമാരുണ്ട്, അവരാരും ഇത് പറഞ്ഞിട്ടില്ല. ഇതിൻ്റെ ഭാഗമായിട്ട് 30 ഭാഷകൾ ഷോർട്ട് ലിസ്റ്റ് ചെയ്തു. എന്തിനാണെന്ന് പറഞ്ഞാൽ ഇത് സംബന്ധിച്ചൊരു തീരുമാനം എടുക്കാൻ വേണ്ടിയിട്ട്. ഇത് തന്നെയാണ് തുളു അക്കാഡമി ആദ്യമായിട്ടാണ് കൊണ്ടുവരുന്നത്. ഇടതുപക്ഷ ഗവൺമെൻറ് കൊണ്ടുവന്നതാണ്, പക്ഷേ എം പി എന്ന നിലയിൽ എടുത്തിട്ടുള്ള സമീപനം മറ്റ് സംസ്ഥാനങ്ങൾക്ക് കൂടി ബാധകമായിട്ടുള്ള നിലയിലുള്ളത് പ്രധാനപ്പെട്ടത്. വടക്കൻ മേഖലയിലെ അടക്കാ കൃഷിക്കാരുടെ പ്രശ്നം പല പ്രാവശ്യം ഞാൻ ഏറ്റെടുത്താണ്. ഈ പ്രാവശ്യം പുതിയ ഈ ആശങ്ക വന്ന സമയത്തും പാർലമെൻറ്റിൽ ഇത് ഉന്നയിക്കുകയും മറ്റു കാര്യങ്ങളും. സ്ട്രെയിഞ്ചറല്ല ഈ സ്ഥലത്ത്. ഞാനിവിടെ ജനിച്ചതാണ്, ഇവിടെ പഠിച്ചതാണ്, ഇവിടെ വളർന്നതാണ്, ഇവിടെ സമരം നടത്തിയാണ്, സമരത്തിൻ്റെ ഭാഗമായിട്ട് മർദ്ദനം ഏറ്റാണ് ഇല്ല പോയതാണ്. അടിയ നിസാവാറൻ ഉണ്ടായതാണ്. നിസാവാറൻ്റെ ചുവരിൽ കിടക്കുമ്പോൾ പാമ്പ് കടിച്ചിട്ട് 6 മാസത്തോളം കാടൽ കടന്നാണ് ഭാഗ്യമുട്ടാണ് അന്ന് രക്ഷപ്പെട്ടത്. അതുകൊണ്ട് ഈ പ്രദേശത്തിലെ ഏത് മതത്തേക്കും ഞാനൊരു അപരിചിതനായിട്ട് കാണാം.
അതുകൊണ്ട് തന്നെ MBO MLA എന്നുള്ളതല്ല, അതിലുപരിയായിട്ട് ഞങ്ങളെ സംബന്ധിച്ചിടത്തോളം ഒരു സോഷ്യൽ വർക്ക്, അത് പൊളിറ്റിക്കൽ വർക്കിൻ്റെ ഭാഗം. ഇവിടുത്തെ ബി ജെ പി സ്ഥാനാർത്ഥി ഇപ്പം പറയുന്നത് CPM ഞങ്ങളുമാണ് പ്രധാന മത്സരമെന്ന് പറയുന്നത്, UDF രംഗത്തില്ലെന്നാണ്. അതിനെപ്പറ്റി എന്ത് തോന്നുന്നു? UDF എന്ന് പറയുമ്പോൾ കോൺഗ്രസ് ഇവിടെ വളരെ ശുഷ്കമാണ് ഈ മണ്ഡലത്തിൻ്റെ. അതെന്ന് പറഞ്ഞാൽ വടക്കൻ മേഖലയെ സംബന്ധിച്ചിടത്തോളം BJP UDF ശുഷ്കമാണ്. പക്ഷേ UDFും LDFും എന്ന നിലയിൽ തന്നെയാണ് കേരളത്തിലെ പ്രധാനമായിട്ട് മത്സരം. BJPക്ക് ഇവിടെ ഒരു അക്കൗണ്ട് തുറക്കാനോ കാര്യങ്ങളോ ചെയ്യാൻ കഴിയില്ല. അത് ഒരു സ്വാഭാവികമായിട്ടും മത്സരിക്കുമ്പോൾ എല്ലാ സ്ഥാനാർത്ഥിയും പറയുമല്ലോ. അതിന് അപ്പുറത്തേക്ക് BJPക്ക് സ്വാഭാവികമായിട്ട് ഒരു അക്കൗണ്ട് തുറക്കാനോ കാര്യങ്ങളോ ചെയ്യാനോ കഴിയുന്ന